കോവിഡ് കാലത്തെ രക്തക്ഷാമം പരിഹരിക്കാൻ രക്തദാന ക്യാമ്പുകളുമായി അർച്ചന വിമൻ സെന്റർ കോവിഡ് കാലത്തെ രക്തദാതാക്കളെ കിട്ടാനില്ലാതെ രോഗികളും ബന്ധുക്കളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ വിവിധ പ്രദേശങ്ങളിലായി സന്നദ്ധ രക്തദാന ക്യാമ്പുകളുമായി ഒബ്ലേറ്റ് മിഷനറീസ് ഓഫ് മേരി ഇമാക്കുലേറ്റിന്റെ സാമൂഹ്യക്ഷേമ വിഭാഗമായ അർച്ചന വിമൻ സെന്റർ പാല ബ്ലഡ് ഫോറവുമായി സഹകരിച്ചാണ് രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, ജില്ലാ ആരോഗ്യ വകുപ്പ്, നാഷണൽ ഹെൽത്ത് മിഷൻ, കടുത്തുരുത്തി ജനമൈത്രി പോലീസ്, തെള്ളകം മാതാ ബ്ലഡ് ബാങ്ക് എന്നിവരുടെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പുകൾ നടത്തുന്നത്. കടുത്തുരുത്തി കടപ്പൂരാൻ ഓഡിറ്റോറിയത്തിൽ അർച്ചന വിമൻ സെന്റർ ജീവൻ സമൃദ്ധി കോർഡിനേറ്റർ മിസ് മറിയാമ്മ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തി. ഇവിടെ മറിയാമ്മ സൂചിപ്പിച്ചതുപോലെ ഒരു തുള്ളി രക്തം കൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാം എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തിൽ ആളുകൾ വളരെയേറെ പിന്നിലാണ്. സ്വന്തത്തിൽപ്പെട്ട ആർക്കെങ്കിലും ആവശ്യം വന്നാൽ പോലും വൈമനസ്യത്തോടുകൂടി രക്തം കൊടുക്കുന്ന ഒരു പതിവാണുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളുടെ ഇടപെടലുകളും അതുപോലെ കാല ബ്ലഡ് ഫോറത്തിൻ്റെ പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ ആളുകൾക്ക് ബോധവൽക്കരണം കൊടുക്കുകയും ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനുമൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. ഇവിടെ ഷിബു ഈ ഒരു രംഗത്ത് ബ്ലഡ് കൊടുത്ത് അവാർഡുകൾ വരെ നേടിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഏതാണ്ട് 110 തവണ ഷിബു ബ്ലഡ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനമ്മ ഷാജു മുഖ്യപ്രഭാഷണം നടത്തി. ഇപ്പോൾ നോക്കുമ്പോഴേക്ക് നമ്മുടെ ഓരോ ഗ്രൂപ്പുകളിലും നോക്കുമ്പോൾ രക്തം ആവശ്യപ്പെട്ട് വരുന്ന ആളുകളുടെ എണ്ണം കാണാം. അത് അതിൻ്റെ അകത്തേക്ക് തന്നെ ആ ഓരോ ഗ്രൂപ്പിൽ രക്തദാന ഗ്രൂപ്പുകളുടെ തന്നെ ഓരോ നമ്പറുകൾ നമുക്ക് വരുന്നതാണ്. അപ്പോൾ ഒത്തിരി ജനങ്ങൾ ഇതിനു വേണ്ടി രക്തം കൊടുക്കാൻ വേണ്ടി യുവതലമുറ സന്നദ്ധരായിട്ട് അത് അനിതകളെന്നില്ല പുരുഷന്മാരെന്നില്ല യുവജനങ്ങൾ പ്രധാനമായിട്ടും രക്തദാനത്തേക്ക് സമ്മതപത്രം അറിയിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവയവദാനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് വരുന്നുണ്ട്. ഏതായാലും അർച്ചന വിമൻ സെൻ്റർ നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് തനതായ ഒരു പങ്ക് കേരളത്തിൽ ഒന്നാകെ നിർവഹിക്കുന്നുണ്ട്. ജില്ലാ മാസ് മീഡിയ ഓഫീസർ ഡോമി ജോൺ, പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം, കടുത്തുരുത്തി ജനമൈത്രി പോലീസ് CRO MS തിരുമേനി, പ്രോജക്ട് മാനേജർ പോൾസൺ കൊട്ടാരത്തിൽ ഡോക്ടർ സിൽവിയ റെജിമോൾ, റീജിയണൽ ലീഡർ ടീനു ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തെള്ളകം മാതാ ബ്ലഡ് ബാങ്ക് ടീമാണ് ക്യാമ്പ് നയിച്ചത്. സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി, അമല മാത്യു, ആർ പ്രതിഭ, സാലി ജോജി, ഷീജ സജി, ബിൻസി ബിജു, ആശ ജിജി, ലിസി ബെന്നി, ജോയ്സ് മാത്യു, ജിബിൻ ജോഷി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കോവിഡ് 19 പശ്ചാത്തലത്തിൽ സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി തെരഞ്ഞെടുക്കപ്പെട്ട 50 വനിതകൾ രക്തദാന ക്യാമ്പിൽ പങ്കാളികളായി. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായി 10 ക്യാമ്പുകളാണ് പാല ബ്ലഡ് ഫോറവുമായി സഹകരിച്ച് അർച്ചന വിമൻ സെന്റർ കോവിഡ് കാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സെന്റർ ഡയറക്ടർ മിസ് ത്രേസ്യാമ്മ മാത്യു പറഞ്ഞു. ഐ ഫോറിയോ ന്യൂസ്, കടുത്തുരുത്തി.